നമസ്കാരം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് KSRTC തൊഴിലാളികൾ നടത്തുന്ന സൂചന പണിമുടക്കിൽ സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സർവീസുകൾ മുടങ്ങിയതോടെ യാത്രക്കാർ ബസ് സ്റ്റാൻഡുകളിൽ എത്തിയതിന് ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കാണാനായത്. ഭരണാനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷനും പണിമുടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സമരം പൂർണ്ണം തന്നെയാണ്. എന്നാൽ അർദ്ധരാത്രി മുതലാണ് സമരം ആരംഭിച്ചത്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSRTC തൊഴിലാളികൾ 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. KSRTCയുടെ അംഗീകൃത യൂണിയനുകളാണ് നിലവിൽ പണിമുടക്കുന്നത്. എന്നാൽ സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ജോലിക്ക് ഹാജരാകാത്ത തൊഴിലാളികളുടെ വേതനം ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന് KSRTC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശമ്പള പരിഷ്കരണം അനന്തമായി നീളുന്നതാണ് തൊഴിലാളികളെ പണിമുടക്കിലേക്ക് നയിച്ചതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. എല്ലാ ഡിപ്പോകളിലെയും യൂണിറ്റ് ഓഫീസർമാർ ഇന്ന് ഹാജരാകണമെന്ന കർശന നിർദ്ദേശം KSRTC നൽകിയിട്ടുണ്ട്. എല്ലാ യൂണിയനുകളിലെയും ക്യാൻറ്റീനുകളും പ്രവർത്തിക്കണം. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നും KSRTC നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ട്. INTUC നേതൃത്വത്തിലുള്ള TDF 48 മണിക്കൂർ പണിമുടക്കാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭരണാനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷനും BMSന്റെ എംപ്ലോയിഡ് സംഘവും പണിമുടക്കിൽ നിലവിൽ പങ്കുചേരുന്നുണ്ട്. ഏതായാലും KSRTC പണിമുടക്ക് സംസ്ഥാന വ്യാപകമായി വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ദീർഘദൂരമായ യാത്ര ചെയ്യുവാനുള്ള ആളുകൾ നിലവിൽ സ്റ്റാൻഡുകളിൽ മറ്റും കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ സർക്കാരും KSRTCയും തമ്മിൽ ഇപ്പോൾ ഒരു വ്യക്തമായൊരു പ്രശ്നം തന്നെയാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം KSRTCയിലെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ വ്യക്തമായും തൊഴിലിന് എത്തിച്ചേരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തൊഴിലിന് ആളുകൾ എത്തിച്ചേരുന്നില്ല. ഇവരിൽ നിന്ന് ശമ്പളം ഈടാക്കുമെന്നാണ്, ശമ്പളം ഇവരിൽ ഈ തൊഴിൽ ചെയ്യാത്ത ദിവസങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് ഈടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുമാത്രമല്ല, KSRTCയുടെ ഈ പണിമുടക്ക് കേരളത്തിലെ വലിയൊരു പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട്. കാരണം 48 മണിക്കൂറാണ് നിലവിൽ KSRTC പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദീർഘദൂര സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കുമ്പോൾ സംസ്ഥാനത്ത് യാത്ര ചെയ്യുവാൻ വളരെ വലിയൊരു ക്ലേശം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, യാത്ര ചെയ്യാൻ ഈ KSRTCയുടെ പണിമുടക്ക് അറിയാതെ ആളുകൾ KSRTC സ്റ്റാൻഡുകളിൽ എത്തി അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന കാഴ്ചയും വലിയ തോതിൽ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്നൊരു ചർച്ച നടക്കാതെ KSRTCയുടെ പണിമുടക്ക് മാറ്റില്ല എന്നും നിലവിൽ അറിയാൻ കഴിയുന്നുണ്ട്.